നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്തകളിലേക്ക് വിശദമായി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറാകും. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദാണ് ഇത് സംബന്ധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നേരത്തെ ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരനെ മിസോറാം ഗവർണർ സ്ഥാനം തേടി വന്നതിന് സമാനമായാണ് ശ്രീധരൻപിള്ളയുടെയും നിയമനം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാന്യമായി വിടുതലിന് ഒരവസരം. ഈ തീരുമാനമാണ് പി എസ് ശ്രീധരൻപിള്ളയെയും ഗവർണറാക്കുന്നത്. 5 നിയമസഭാ മണ്ഡലങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടുപിന്നാലെ രാഷ്ട്രപതി ഭവൻ ഉത്തരവ് പ്രസിദ്ധീകരിച്ചു. 3-ാമത്തെ മലയാളിയാണ് മിസോറാം ഗവർണർ സ്ഥാനത്തെത്തുന്ന പി എസ് ശ്രീധരൻപിള്ള. സംസ്ഥാനത്തെ ബി ജെ പി ആർ എസ് എസ് നേതൃത്വങ്ങൾ തമ്മിൽ ശക്തമായ ഭിന്നതയാണ് നിലനിന്നത്. അടുത്ത വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനും പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരുങ്ങാൻ ഇത് പരിഹരിക്കേണ്ടത് അത്യാവശ്യമായി ദേശീയ നേതൃത്വം വിലയിരുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീധരൻപിള്ളയ്ക്ക് ഗവർണർ കുപ്പായം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിനെ ഗോവയിലേക്ക് മാറ്റി. ഗിരീഷ് ചന്ദ്ര മുർമു ജമ്മുകശ്മീരിന്റെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറാകും. ലഡാക്കിൽ രാധാകൃഷ്ണ മാത്തൂറാണ് ലഫ്റ്റനന്റ് ഗവർണർ. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. രാഷ്ട്രത്തെ സേവിക്കാനുള്ള അവസരമാണിതെന്ന് നിയുക്ത മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വിളിച്ച് സൂചന നൽകിയിരുന്നതായും ശ്രീധരൻപിള്ള 24 പറഞ്ഞു. ഭരണഘടനാ പദവിയിൽ ഇരുന്ന് കേരളത്തിനാകുന്നതെല്ലാം ചെയ്യും. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി പ്രോട്ടോകോളിൽ തളയ്ക്കുന്നതായി തോന്നുന്നില്ലെന്നും ശ്രീധരൻപിള്ള 24 അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഇപ്പോൾ നിയുക്ത മിസോറാം ഗവർണറായി മാറിയിരിക്കുന്നു. അല്പം മുൻപാണ് രാഷ്ട്രപതി ഭവന്റെ പ്രഖ്യാപനം, ഉത്തരവ് ഇറങ്ങിയത്. ആ വാർത്തയെത്തിയ തൊട്ടുപുറകെ അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള മുഹൂർത്തമാണിത്. ആദ്യം ശ്രീധരൻപിള്ളയോട് തന്നെ 24 ചോദിക്കുകയാണ്, ഉത്തരവ് വരുമെന്ന് നേരത്തെ പ്രതീക്ഷിച്ചതാണ്? ഞാൻ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ കുറച്ച് ദിവസം മുമ്പ് എന്നെ വിളിച്ച് കുറെ കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ കേരളത്തിന് പുറത്തേക്ക് ഒരു അസൈൻമെന്റ് വന്നാൽ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഇന്നതാന്ന് പറഞ്ഞില്ല. പറഞ്ഞത് പാർട്ടിക്കും അദ്ദേഹത്തിനും എടുക്കുന്ന തീരുമാനം എന്തായാലും അതിനെ അംഗീകരിക്കുന്ന ഒരാളാണ് ഞാൻ, അച്ചടക്കമുള്ള ഒരാളാണ് എന്നുള്ള നിലക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഇന്ന് രാവിലെ എൻ്റെ അഡ്രസ്സ് ചോദിച്ചുകൊണ്ട് രാഷ്ട്രപതി ഭവനിൽ നിന്നൊരു കമ്മ്യൂണിക്കേ വന്നു, അത് ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തു. ഇപ്പോൾ വൈകിട്ട് നിയമനം വന്നു എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിയാൻ കഴിഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പദവി, അതായത് നേരത്തെ രാജ്യസഭാ അംഗമാകുമെന്നും സഹമന്ത്രിയാകുമെന്നും എല്ലാം പ്രതീക്ഷിച്ചതിന് ഒടുവിലാണ് ഒരുപക്ഷെ ഭരണഘടനാ പദവി, അതായത് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും ശ്രീധരൻപിള്ള എന്ന ബി ജെ പിയുടെ ഒരു നേതാവ് ഭരണഘടനാ പദവിയിലേക്ക് മാറുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും പ്രോട്ടോകോളുകളുടെ പുറകെ ഓടാത്തൊരാൾ പ്രോട്ടോകോളിന്റെ ഉള്ളിൽ തളക്കപ്പെടുകയാണ്. ഇതിനെക്കുറിച്ച് എങ്ങനെ തോന്നുന്നു? അങ്ങനെയുള്ള അഭിപ്രായമൊക്കെ അങ്ങയുടെ അഭിപ്രായമാണ്. തളക്കപ്പെടുക എന്നുള്ള വാക്ക് തന്നെ ശരിയല്ല. മനുഷ്യൻ സ്വതന്ത്രനായി ജീവിക്കുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ പ്രസ്ഥാനത്തിൻ്റെ ചട്ടക്കൂടുകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ഇന്നുവരെ ഞാൻ അങ്ങനെ ലംഘിച്ചായിട്ട് ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് ഞാൻ പോവുകയും ചെയ്തിട്ടുണ്ട്. ചട്ടക്കൂട് ലംഘിക്കാതെ ചട്ടക്കൂടിനപ്പുറത്തേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഇപ്പം എനിക്ക് ഭരണഘടനാ പോസ്റ്റ് കിട്ടുമ്പോഴും ധർമ്മവും സത്യവും അതുപോലെ എതിരാളികളെ മാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമീപനമേ ഉണ്ടാവുള്ളൂ, ധർമ്മത്തിന്റെ പാതയിലൂടെ പോവുള്ളൂ. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഒരപഭ്രംശവും എനിക്ക് വരുത്തില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് എനിക്കുള്ളത്. പല പ്രശ്നങ്ങൾ ബി ജെ പിയിലുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് തൊട്ടു പുറകെയാണ് ഈ പ്രഖ്യാപനം. പക്ഷേ പ്രഖ്യാപനം നേരത്തെ തീരുമാനിച്ചതായിരിക്കും, സ്വാഭാവികമായിട്ട് അതിന് ചില പ്രോസസ്സുണ്ട്. പക്ഷേ അപ്പോൾ താങ്കളുടെ ഒരു പിൻഗാമിയെ തീരുമാനിക്കുന്നതിൽ താങ്കളുടെ പങ്കാളിത്തം ചെറിയ രീതിയിലെങ്കിലും ഉറപ്പാക്കുമല്ലോ? എന്റെ അഭിപ്രായങ്ങൾ ഈ ഒരു വൈകിയ വേളയിൽ ഞാൻ മാധ്യമങ്ങളോട് പങ്കുവെക്കുമെന്ന് എന്നെ അടുത്തറിയാവുന്ന താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? താങ്ക് യു, അഭിനന്ദനങ്ങൾ. തിളക്കമാർന്ന ഉപതെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കിടയിലും അരൂരിലുണ്ടായ അപ്രതീക്ഷിത പരാജയം സിപിഐഎം പ്രത്യേകം പരിശോധിക്കും. മന്ത്രി ജി സുധാകരന്റെ പൂതന പരാമർശം അരൂരിൽ തിരിച്ചടിയായെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 6-ൽ 3 വിജയിച്ചെങ്കിലും സിപിഐഎമ്മിന് അരൂരിലെ പരാജയമുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. യുഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ ജി സുധാകരൻ നടത്തിയ പൂതന പരാമർശം തിരിച്ചടിയായെന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തൽ. ഷാനിമോൾക്കെതിരായ കേസും അനവസരത്തിലുള്ളതായി. വിശദമായ പരിശോധന അരൂരിലെ തോൽവിയിൽ നടത്തണമെന്നാണ് ജില്ലാ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം.
അടുത്ത മാസം ചേരുന്ന സംസ്ഥാന സമിതി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്യും. ആവശ്യമായ സംഘടനാ നടപടികളും സ്വീകരിക്കും. ആ പരിശോധന അടിസ്ഥാനത്തിൽ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അതൊക്കെ തിരുത്താനുള്ള നടപടി സ്വീകരിക്കും. തന്റെ വാക്കുകൾ മാധ്യമങ്ങളുമായി ചേർന്ന് ചിലർ വളച്ചൊടിച്ചുവെന്നാണ് ജി സുധാകരന്റെ നിലപാട്. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥി വിശ്വാസി പ്രതിച്ഛായ സൃഷ്ടിക്കാൻ നടത്തിയ പ്രസ്താവനകൾ ഗുണം ചെയ്തില്ല. യു ഡി എഫിന് അനുകൂലമായി ന്യൂനപക്ഷ ഏകീകരണമുണ്ടായി. എറണാകുളത്ത് അപ്രതീക്ഷിതമായ വെള്ളക്കെട്ട് ഇടതു സ്ഥാനാർത്ഥിക്ക് ദോഷം ചെയ്തെന്നും സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. ഉറച്ച 4000 വോട്ടുകൾ പോൾ ചെയ്യിക്കാനായില്ല. തിരിച്ചറിയൽ രേഖകൾ നഷ്ടപ്പെട്ടവരെ വോട്ട് ചെയ്യിക്കാൻ നടത്തിയ ശ്രമം യു ഡി എഫ് തടയുകയായിരുന്നു. മറിച്ചായിരുന്നെങ്കിൽ എറണാകുളം പിടിച്ചെടുക്കാനാകുമായിരുന്നുവെന്നും യോഗം വിലയിരുത്തി. 24 തിരുവനന്തപുരം. അരൂരിലെ തോൽവിക്ക് കാരണം തന്റെ പരാമർശമാണെന്ന ആരോപണം നിഷേധിച്ച മന്ത്രി ജി സുധാകരൻ. ആരോപണം സത്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് ചിലരുടെ ശ്രമമെന്ന് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. വർഷങ്ങളുടെ തഴക്കമുള്ള പ്രവർത്തകരാണ്, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും കാണിക്കില്ലെന്നും അദ്ദേഹം 24 പറഞ്ഞു. തന്റെ പരാമർശങ്ങളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിച്ചില്ലെന്നും അത്തരം പ്രചരണം ശരിയല്ലെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. അരൂരിലെ പരാജയം ജില്ലാ കമ്മിറ്റിയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പരിശോധിക്കും. വസ്തുത കണ്ടെത്താൻ പ്രയാസമില്ല. BJP 10,000 വോട്ട് UDF ലഭിച്ചതാണ് പരാജയ കാരണം. അത്തരം പ്രചരണങ്ങളൊന്നും അവിടെ ജനങ്ങളുടെ ഇടയിൽ ഇല്ലായിരുന്നു. 183 ബൂത്തുകൾ അന്വേഷിക്കുക, ഒരിടത്തും അതങ്ങനെ വന്നിട്ട് ഒരു സ്ക്വാഡ് പോലും പറഞ്ഞിട്ടില്ല. അതൊക്കെ അരിച്ചുവിട്ടത് വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. പക്ഷെ അതൊന്നും അവിടെ ബാധകമായ കാര്യമല്ല, സത്യവുമല്ല. ഓരോരുത്തരുടെയും ഊഹാപോഹമനുസരിച്ചുള്ള വിലയിരുത്തലും പ്രചരണവും ശരിയല്ല. ആരോപണം സത്യമല്ലെന്ന് അധികാരികൾ പറഞ്ഞിട്ടും ശരിയെന്ന് സ്ഥാപിക്കാനാണ് ചിലരുടെ ശ്രമം. സത്യമല്ല അല്ല എന്ന് പറയേണ്ട അധികാരികൾ സത്യമല്ല എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ചിലക്ക് സത്യമാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ സ്ഥാപിച്ചോട്ടെ, നമുക്കതിൻ്റെ പുറകെ ഒന്നും പറ്റില്ല. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നല്ല പഴക്കമുള്ള പ്രവർത്തകരാണ്. ഞങ്ങളൊന്നും അറിഞ്ഞുകൊണ്ട് തെറ്റും കാണിക്കില്ല, തെറ്റ് കാണിച്ചിട്ടുമില്ല, അവസാനം വരെ ഒന്ന് പ്രവർത്തിച്ചു. എടുത്തു ചാടി ആരും വ്യക്തിപരമായ തീരുമാനങ്ങളിലേക്ക് പോകേണ്ടെന്നും മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഇലക്ഷൻ ഇനിയും വരും, എടുത്തു ചാടി ആരും ഒന്നും തീരുമാനം എടുക്കണ്ട. ആരും എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ആരും തീരുമാനം എടുക്കരുത്. ആ നാട്ടിലെ പ്രസ്ഥാനത്തോട് ചോദിക്കണം. അരൂരെയും ആലപ്പുഴയിലെയും പ്രസ്ഥാനത്തിലെ എല്ലാ കാര്യവും അറിയാം. അവിടെ ഞങ്ങൾ നന്നായി പ്രവർത്തിച്ചു. കിട്ടിയത് വെറും 2,400 വോട്ട് ഭൂരിപക്ഷം. BJP കാണാതെ പോയത് 10,000 വോട്ട്. ഇതാണ് ക്രൂസ്യലായ കാര്യം. തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ കോൺഗ്രസിൽ നേതാക്കൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണം തുടരുന്നു. വട്ടിയൂർക്കാവിലെയും കോന്നിയിലെയും തിരിച്ചടിക്ക് സംഘടനാ ദൗർബല്യം കാരണമായെന്നാരോപിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി. എന്നാൽ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ തെറ്റ് പറ്റിയിട്ടില്ലെന്നുമായിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിട്ടതിനു പിന്നാലെയാണ് സ്വയം വിമർശനവുമായി നേതാക്കൾ രംഗത്തെത്തിയത്. പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്നും സംഘടനാ സംവിധാനം കൂടുതൽ ശക്തമാകണമെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം. പാർട്ടിക്കുള്ളിൽ അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്നും മുരളീധരൻ സൂചന നൽകി. സംഘടനാ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാകണം. പക്ഷേ ഒരു ഇലക്ഷനിൽ ജയിക്കുമ്പോൾ എല്ലാവരും എല്ലാം മറക്കുകയാണ്. വട്ടിയൂർക്കാവിൽ RSS വോട്ട് കച്ചവടം നടത്തിയെന്ന ആരോപണം മുരളീധരൻ ആവർത്തിച്ചു. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ ആ അർത്ഥത്തിൽ നേതൃത്വം ഇടപെടണമെന്നായിരുന്നു സ്ഥാനാർത്ഥി കെ മോഹൻകുമാറിന്റെ പ്രതികരണം. സ്ഥാനാർത്ഥി എന്ന നിലയിൽ താൻ കയറിൽ കെട്ടപ്പെട്ട കുതിരയായിരുന്നുവെന്നും ഇടപെടലുകൾക്ക് പലപ്പോഴും പരിമിതികളുണ്ടായിരുന്നുവെന്നും മോഹൻകുമാർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട അന്തർനാടകങ്ങളും അടിയൊഴുക്കുകളും യഥാസമയം ബന്ധപ്പെട്ടവർ അത് പ്രതിരോധിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ വണ്ടിക്ക് മുമ്പിൽ കെട്ടിയ കുതിര പോലെ ഒരു നിശ്ചിത പാതയിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശവും അവസരവുമാണ് സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കുന്നത്. ഒളിയമ്പുകളെയ്യുന്നവർ അത് അവർക്ക് നേരെ തന്നെയാണ് പതിക്കുന്നതെന്ന് ഓർക്കണമെന്നായിരുന്നു KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മറുപടി. കോന്നിയിലെ പരാജയം 27 ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി വിശദമായി പരിശോധിക്കുമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം അങ്ങനെ അടിച്ചേൽപ്പിച്ചൊന്നുമല്ലല്ലോ, എല്ലാവരും ആലോചിച്ച ശേഷമാണ് സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയത്. സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ആ സ്ഥാനാർത്ഥി മത്സരിപ്പിച്ചു. പിന്നെ പരാജയം സംഭവിച്ചാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ആരെങ്കിലും ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. ഞായറാഴ്ച ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം ആരോപണ പ്രത്യാരോപണങ്ങളിൽ പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. പാതിവഴിയിലായ പുനഃസംഘടന ഉടൻ പൂർത്തിയാക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നേക്കും. 24 തിരുവനന്തപുരം. ഉപതെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നിലപാടിനെ ന്യായീകരിച്ച് വീണ്ടും NSS ജനവിധി എന്തായാലും ശരിദൂരം ശരിയെന്ന് കാലം തെളിയിക്കുമെന്ന് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് പ്രവർത്തകരെ തടഞ്ഞിട്ടില്ലെന്നും വട്ടിയൂർക്കാവിലേത് താലൂക്ക് യൂണിയന്റെ നിലപാടായിരുന്നുവെന്നും വിശദീകരണം. നവോത്ഥാനത്തിന്റെ പേരിൽ വർഗീയത വളർത്താനാണ് സർക്കാർ ശ്രമമെന്നും സുകുമാരൻ നായർ വിമർശിച്ചു.
തെരഞ്ഞെടുപ്പിൽ NSS കൈക്കൊണ്ട നിലപാടിനെ വോട്ടർമാർ തള്ളിക്കളഞ്ഞതിന് പിന്നാലെയാണ് ശരിദൂരത്തെ ന്യായീകരിച്ച ജനറൽ സെക്രട്ടറി രംഗത്തെത്തിയത്. ജനവിധി എന്തായാലും രാഷ്ട്രീയത്തിനും സമുദായത്തിനും ഉപരി സാമൂഹിക നീതിക്കാണ് NSS പ്രാധാന്യം നൽകിയതെന്ന സുകുമാരൻ നായർ. വട്ടിയൂർക്കാവിൽ താലൂക്ക് യൂണിയൻ സ്വീകരിച്ചത് അവരുടെ നിലപാടെന്നും മാധ്യമങ്ങൾ കാര്യമറിയാതെ വിമർശിച്ചെന്നും സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. നാടിന്റെ നന്മ പ്രതീക്ഷിച്ചെടുത്ത നിലപാടിൽ ആശങ്കയോ അവകാശവാദമോ ഇല്ല. രാഷ്ട്രീയമായി ഏത് നിലപാട് സ്വീകരിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും പ്രവർത്തകർക്ക് മേൽ NSSന്റെ ഭാഗത്തു നിന്ന് വിലക്കുണ്ടായിട്ടില്ലെന്നും വിശദീകരണം. സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഒന്നും നേടാൻ ശ്രമിച്ചില്ലെന്നും സുകുമാരൻ നായർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ വിശ്വാസം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും സമദൂരത്തിൽ നിന്നും മാറാനുള്ള കാരണം വിശ്വാസ സംരക്ഷണം മാത്രമാണെന്നും പ്രതികരണം. മുന്നോക്ക വിഭാഗത്തെ ബോധപൂർവ്വം അവഗണിക്കുന്ന സർക്കാർ നടപടിക്കെതിരെയാണ് പ്രതികരിച്ചത്. നവോത്ഥാനത്തിന്റെ പേരിൽ വർഗീയത വളർത്താനാണ് സർക്കാർ ശ്രമമെന്നും വിമർശനമുണ്ടായി. ദൃശ്യമാധ്യമങ്ങളെ പങ്കെടുപ്പിക്കാതെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്ന കുറ്റപ്പെടുത്തലാണ് ജി സുകുമാരൻ നായർ നടത്തിയത്. 24 കോട്ടയം. ഉപതെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് പിന്നാലെ NDAയിൽ പ്രതിസന്ധി രൂക്ഷം. തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ വേണ്ടിയാണ് BJP മത്സരിക്കുന്നതെന്ന് തുറന്നടിച്ച് PC ജോർജ് രംഗത്തെത്തി. അതേസമയം വട്ടിയൂർക്കാവിൽ BJP വോട്ടുകൾ കുറഞ്ഞത് സ്ഥാനാർത്ഥി ഇക്കാര്യം പരിശോധിക്കുമെന്ന് ശ്രീധരൻപിള്ളയും വ്യക്തമാക്കി. അഞ്ചിടങ്ങളിൽ ഒന്നിൽ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മുന്നണിക്ക് സാധിക്കാതെ വന്നതോടെയാണ് NDAയിൽ പരസ്യപോര തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ വേണ്ടിയാണ് BJP മത്സരിക്കുന്നതെന്ന് തുറന്നടിച്ച് PC ജോർജ് രംഗത്തെത്തി. ഇതൊരു മുന്നണിയാണോ എന്ന് BJP നേതൃത്വം വ്യക്തമാക്കണം. സാധാരണ സ്ഥാനാർത്ഥികൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്, ഇത് തോക്കാൻ വേണ്ടി മത്സരിക്കുക. അപ്പോൾ വേറെ ഉദ്ദേശം എന്നുള്ള സംശയം വല്ലതും ഉണ്ടോ? തനിക്ക് വട്ടിയൂർക്കാവിൽ സ്മൂത്ത് എൻട്രി ലഭിച്ചില്ലെന്നായിരുന്നു BJP സ്ഥാനാർത്ഥി SSുരേഷിന്റെ ആരോപണം. പാർട്ടി വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞു. NSS നിലപാട് തിരിച്ചടിയായതായും സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്നു. ഈ LDFും UDFും ചേർന്നുണ്ടാക്കിയ വിവാദങ്ങളിൽപ്പെട്ട് ഞങ്ങൾക്ക് ആ ഒരു ആംഗിളോട് കൂടിയുള്ള ബിഗ് എൻട്രി അതിനകത്ത് നടക്കാതെ വന്നു. ബിഗ് എൻട്രി പോയിട്ട് സ്മൂത്ത് എൻട്രി പോലും നടന്നില്ല. അതേസമയം മഞ്ചേശ്വരം ഉൾപ്പെടെ BJP ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചെന്നായിരുന്നു PS ശ്രീധരൻപിള്ളയുടെ ന്യായീകരണം. വട്ടിയൂർക്കാവിലെ വോട്ട് കുറഞ്ഞത് പാർട്ടി പരിശോധിക്കുമെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി. അല്ല, അത് പരിശോധിക്കാതെ അങ്ങനെ ഞാൻ പറയാം. ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരാരെ പറ്റി അറിയണമില്ല, അതൊക്കെ ബൂത്ത് തരം തൊട്ടുള്ള പഠനം നടത്തിയ ശേഷം പറയേണ്ട വിഷയമാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി. ഹരിയാനയിൽ സഖ്യ സർക്കാർ രൂപീകരിക്കാൻ BJPയും JJPയും തമ്മിൽ ധാരണയായി. JJP അധ്യക്ഷൻ ദുഷ്യന്ത് ചൌതാലയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചു മനോഹർ ലാൽ ഖട്ടർ നാളെ ഗവർണറെ കാണും. JJP മുന്നോട്ട് വെച്ച മറ്റ് വ്യവസ്ഥകളും BJP അംഗീകരിച്ചുവെന്നാണ് വിവരം. ഹരിയാനയിലെ 90 നിയമസഭയിൽ 46 പേരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് ആവശ്യം. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPക്ക് 40 സീറ്റും കോൺഗ്രസിന് 31 സീറ്റുമാണ് ലഭിച്ചത്. 10 MLA JJPക്കുണ്ട്. 6 സ്വതന്ത്രരുടെ പിന്തുണ ഉറപ്പാക്കി സർക്കാർ രൂപീകരിക്കാനായിരുന്നു ഉച്ചവരെയുള്ള BJPയുടെ തീരുമാനം. സ്വതന്ത്രനായ അംഗം ഗോപാൽ കണ്ഠയുടെ പിന്തുണ തേടുന്ന വിഷയം അപ്രതീക്ഷിതമായി വലിയ വിവാദങ്ങൾക്ക് കാരണമായി. തുടർന്ന് JJPയുമായി വീണ്ടും BJP സഖ്യ ചർച്ചകൾ ആരംഭിച്ചു. JJP നിയമസഭാ കക്ഷി യോഗത്തിൽ ദുഷ്യന്ത് ചൌട്ടാല നിലപാട് വ്യക്തമാക്കി. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനം പ്രഖ്യാപിച്ചു. ഉപമുഖ്യമന്ത്രി പദമടക്കം 3 മന്ത്രിസ്ഥാനങ്ങളാണ് JJPക്ക് ലഭിക്കുക. ധാരണയുടെ അടിസ്ഥാനത്തിൽ നാളെ മനോഹർലാൽ ഖട്ടാർ ഗവർണറെ കാണും. അടുത്തയാഴ്ച തന്നെ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ സൂചന. RRadhakrishnan 24 ഡൽഹി. മഞ്ചേശ്വരത്തെ വിജയം ആഘോഷിച്ച പ്രവാസികളും UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് ദമാമിലെ മഞ്ചേശ്വരത്തുകാർ ആഘോഷമാക്കിയത്. മഞ്ചേശ്വരത്തെ UDF സ്ഥാനാർത്ഥി MC കമറുദ്ദീന്റെ തിളക്കമറന്ന വിജയമാണ് ദമാമിലെ മഞ്ചേശ്വരം KMCC പ്രവർത്തകർ ആഘോഷമാക്കി മാറ്റിയത്. എക്സിറ്റ് പോളുകളെയും കണക്കുകൂട്ടലുകളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ പ്രവാസലോകത്തെ പ്രവർത്തകരെല്ലാം ആവേശത്തിലായി. ഒടുവിൽ വൈകുന്നേരമായതോടെ ആഘോഷ പരിപാടികളിലേക്ക്. പച്ച ലഡുവും പായസവും വോട്ടർമാരെയും സ്ഥാനാർത്ഥിയും അഭിനന്ദിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പാടിയും മുതിർന്നവർ ആഘോഷം ഗംഭീരമാക്കിയപ്പോൾ ആവും വിധം ഇവരും ആഘോഷത്തിന്റെ ഭാഗമായി മാറി. സുബൈറുദ്നൂർ 24 ദമാം. സയിദയ്ക്ക് ഇത് സ്വപ്ന സാക്ഷാത്കാരം. മനക്കരുത്തും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ആഗ്രഹം സഫലമാക്കാൻ ശാരീരിക വൈകല്യങ്ങൾ ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുന്നു ഈ യുവതി. അന്യസമുദായക്കാരുടെ കൂടി സഹായത്തോടെയാണ് സയിദമോൾ കൊടുങ്ങല്ലൂരിൽ നിന്നും മക്കയിലെത്തിയത്. Thank you.
മക്കയിലെ വിശുദ്ധ ഹറംപള്ളിയിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ വിശ്വാസികൾക്കിടയിൽ തന്റെ വീൽചെയറിലിരുന്ന് ജൈതമ്പോൾ പ്രാർത്ഥിക്കുകയാണ്. തന്റെ ജീവിതാഭിലാഷമായ ഉംറ കർമ്മം യാഥാർത്ഥ്യമാക്കിയ സഹോദര സമുദായത്തിലെ നല്ലവർക്കു വേണ്ടി മക്കയുടെയും മദീനയുടെയും ചിത്രങ്ങൾ വരച്ച് ഉംറ നിർവഹിക്കാൻ വഴിയൊരുക്കണമെന്ന് അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു ജൈതമോൾ. അവസാനം രാജേഷ് രാമൻ കൊടുങ്ങല്ലൂർ എന്ന ജീവകാരുണ്യ പ്രവർത്തകൻ വഴി ആ സ്വപ്നം യാഥാർത്ഥ്യമായി. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ രാജേഷ് വഴി ജൈതമോൾക്കും ഉമ്മയ്ക്കും ഉംറ നിർവഹിക്കാൻ വഴിയൊരുക്കി. എല്ലാതും വരക്കണത്രേ എനിക്ക് ഭംഗിയാക്കി എടുക്കാൻ പലപ്പോഴും പറ്റിയിട്ടില്ല വരക്കണത്. പക്ഷെ അപ്പോഴൊക്കെ ഉമ്മ പറയും, മോൾ വരച്ചോ, ഒരു നെയ്യത്ത് വെച്ച് മോൾ വരച്ചോ, ഇൻഷാല്ലാ നമ്മ അവിടെ എത്തും. നന്മ ചെയ്യാൻ മതം തടസ്സമല്ലെന്ന സന്ദേശം നൽകുന്നു ഈ ഉംറ. വൈകല്യങ്ങളിലും ദൈവാനുഗ്രഹം കണ്ടെത്തുന്നു ജൈതമോൾ. അള്ളാഹുടെ അനുഗ്രഹങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമ്മ അറിയണ്. ഇത്രയും എനിക്ക് തോന്നുന്നുണ്ട് എന്നെ ഇത്രയും വയ്യാണ്ടാക്കിയത് ഇത്രയും നന്മ നിറഞ്ഞ് ഒരുപാട് പേർ കാണാനിരിക്കും. ഇന്ന് നമ്മൾ മതം പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോൾ രാജശേഖരൻ നമ്മളെ ചേർത്താണ് പിടിച്ചത്. അതിൽ വലിയൊരു സന്ദേശം കൂടി ഉണ്ട്. എല്ലാത്തിനേക്കാട്ടിലും വലുത് ഒരു മനുഷ്യന്റെ മനസ്സിലത്തെ നന്മയാണ്. കൊടുങ്ങല്ലൂർ എസ് എൻ പുരം സ്വദേശിനിയാണ് ജൈദ. മാസ്കുലർ ഡിസ്ട്രോഫി എന്ന രോഗം പിടിപെട്ടതോടെ ജൈദമോളുടെ ജീവിതം വീൽചെയറിലായി. അനുഭവക്കുറിപ്പുകൾ മനോഹരമായി തയ്യാറാക്കുന്ന ജൈദ സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ്. ശാരീരിക പ്രയാസമുണ്ടെങ്കിലും മനക്കരുത്തും മതങ്ങളുടെ അതിർവരമ്പുകൾക്ക് അതീതമായ സഹായവുമാണ് ജൈദമോളെ പുണ്യഭൂമിയിൽ എത്തിച്ചിരിക്കുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം 24. മക്കയിൽ ഹറംപള്ളി പരിസരത്ത് റോയൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. മക്കയിലെ വിശുദ്ധ ഹറംപള്ളിയുടെ കിങ് ഫഹദ് ഗേറ്റിന് എതിർവശത്താണ് റോയൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ജബൽ ഉമർ പ്രോജക്ടിന്റെ ഭാഗമായ സാഹത്തുൽ ഖലീൽ അഥവാ അൽ ഖലീൽ കോർട്ട്യാർഡ് സൂക്കിലാണ് റോയൽ സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം റോയൽ ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുള്ള ജാസർ അൽ ജഹിനി നിർവഹിച്ചു. ഹജ്ജ് ഉംറ തീർത്ഥാടകർക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സൂപ്പർ മാർക്കറ്റിന് വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റോടുകൂടിയാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ ഒരുപാട് വൈവിധ്യങ്ങളടങ്ങിയ സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഹറമിൻ്റെ പരിസരത്ത് ദുർലഭമായി ലഭിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങളിത് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾ, വീട്ടുപകരണങ്ങൾ, കോസ്മെറ്റിക്സ്, ഈന്തപ്പഴം, പഴവർഗ്ഗങ്ങൾ, സ്റ്റേഷനറി സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ തുടങ്ങി എല്ലാ സാധനങ്ങളുടെയും ശേഖരമാണ് റോയൽ സൂപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിലക്കിഴിവുകളും മറ്റു ഓഫറുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോയൽ ഗ്രൂപ്പിന്റെ സൗദിയിലെ 10-ാമത്തെ സ്ഥാപനമാണ് സൂപ്പർ മാർക്കറ്റ്. റിയാദ് അൽഹസ, യാംബു, തൂവൽ എന്നിവിടങ്ങളിലാണ് മറ്റു സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ജലീൽ കണ്ണമംഗലം 24, ജിദ്ദ. കൊച്ചി നഗരത്തിലെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാർ പദ്ധതി. തിരുവനന്തപുരത്ത് നടപ്പാക്കിയ ഓപ്പറേഷൻ അനന്തയ്ക്ക് സമാനമായ പദ്ധതിയാവും കൊച്ചിയിൽ നടപ്പിലാക്കുക. കനാൽ കയ്യേറ്റം ഒഴിപ്പിക്കാനും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിൽ തീരുമാനമായി. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള നിർണായക തീരുമാനമെടുത്തത്. കൊച്ചി നഗരത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കും, അതിനനുസരിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കും. ഓപ്പറേഷൻ അനന്തയുടെ ചുവട് പിടിച്ചാവും പദ്ധതി നടപ്പിലാക്കുക. തിരുവനന്തപുരത്ത് മുമ്പ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഓപ്പറേഷൻ അനന്ത എന്ന പേരിൽ നടത്തിയ പദ്ധതി പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയെ പ്രയോജനപ്പെടുത്തി ആ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണെന്ന് പൊതുവിൽ ആലോചിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പദ്ധതി നടപ്പാക്കുമെന്ന് കൊച്ചി മേയർ സൗമിനി ജെയിൻ പറഞ്ഞു. കോർപ്പറേഷന് തദ്ദേശ ഭരണ വകുപ്പിന്റെ പിന്തുണ ആവശ്യമാണെന്നും സാധാരണക്കാരെ ഒഴിപ്പിക്കുന്നത് ഗുരുതര പ്രശ്നമാണെന്നും സൗമിനി ജെയിൻ. പുനരധിവസിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലപരിമിതി ഒരു വലിയ ഘടകം തന്നെയാവും. എന്നിരുന്നാൽ പോലും പ്രോജക്റ്റിന്റെ സുഗമമായ നടത്തിപ്പിന് എത്രയും പെട്ടെന്ന് അതിനുകൂടിയുള്ള ഒരു പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. ദുരന്ത നിവാരണ വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് മാർച്ച് മാസത്തിനകം പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ തീരുമാനം. എറണാകുളം കളക്ടർ, നഗരസഭാ സെക്രട്ടറി, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. 24, തിരുവനന്തപുരം. കൊച്ചി മേയർ സൗമിനി ജെയിനെ നീക്കുമെന്ന വാർത്തകൾ തള്ളി KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മേയർ മാറ്റ ചർച്ചകളെപ്പറ്റി അറിയില്ലെന്ന് മുല്ലപ്പള്ളി വ്യക്തമാക്കി. എന്നാൽ സൗമിനി ജെയിനെ നീക്കണമെന്ന ആവശ്യത്തിൽ ഐ ഗ്രൂപ്പ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് സൗമിനി ജെയിനും 24നോട് പറഞ്ഞു.
കൊച്ചിയിൽ മേയർ മാറ്റ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് സൗമിനി ജെയിനിനെ പിന്തുണച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയത്. കൊച്ചി മേയറെ മാറ്റുന്ന കാര്യം പരിഗണനയിലില്ലെന്നും തോൽവിയുടെയും വിജയത്തിന്റെയും ഉത്തരവാദിത്വം ഒരാൾക്ക് മാത്രമല്ലെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. കൊച്ചിയിൽ പരാജയമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൊച്ചി മേയറുടെ ഉത്തരവാദിത്തമാണോ? അതേസമയം സൗമിനി ജെയിനിനെ മേയർ സ്ഥാനത്തു നിന്ന് മാറ്റാൻ എറണാകുളത്തെ ഐ ഗ്രൂപ്പ് നേതാക്കൾ ശ്രമം തുടരുകയാണ്. സൗമിനി ജെയിൻ മേയർ സ്ഥാനം ഉടൻ ഒഴിയണമെന്ന് KPCC ജനറൽ സെക്രട്ടറിയും GCDA മുൻ ചെയർമാനുമായ എൻ വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് വളരെ ഒരു ഗുരുതരമായിട്ട് ജനങ്ങൾ ഈ പ്രവർത്തനത്തിന് നെഗറ്റീവായി കാണുകയും ചെയ്യുന്നു. ആരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സ്ഥാനമൊഴിയില്ലെന്നാണ് സൗമിനി ജെയിനിന്റെ നിലപാട്. കാര്യങ്ങൾ പഠിക്കാതെയാണ് പലരും തന്നെ വിമർശിക്കുന്നതെന്ന് ഹൈബി ഈഡന് സൗമിനി മറുപടി നൽകി. ഞാനിപ്പോൾ ഒരു MP എന്നോ അല്ലെങ്കിൽ ഒരു MLA എന്നോ ഒന്നും പ്രത്യേകം പറയണില്ല. പല ആൾക്കാർക്കും ഒരു ഒരു ജനം എന്നുള്ള വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും അത് അനുസരിച്ചിട്ട് നമ്മൾ ക്ഷോഭിക്കുകയൊക്കെ ചെയ്തു എന്ന് വരും. സൗമിനി ജെയിനിനെ പിന്തുണയ്ക്കാൻ തന്നെയാണ് എ ഗ്രൂപ്പിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് 24. പാലാരിവട്ടം മേൽപ്പാലം അഴിമതിയിൽ മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞിനെതിരെ അന്വേഷണം അനിവാര്യമാണെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. ചട്ടം ലംഘിച്ച കരാർ കമ്പനിക്ക് മുൻകൂർ പണം അനുവദിച്ചതിലാണ് അന്വേഷണം. പ്രോസിക്യൂഷൻ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചെങ്കിലും ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും വിജിലൻസ് വ്യക്തമാക്കി. പാലാരിവട്ടം അഴിമതിക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന TO സൂരജിന്റെ ജാമ്യാപേക്ഷയെ എതിർത്തു നൽകിയ റിപ്പോർട്ടിലാണ് മുൻമന്ത്രി VK ഇബ്രാഹിം കുഞ്ഞും അന്വേഷണ പരിധിയിലാണെന്ന് വിജിലൻസ് വ്യക്തമാക്കിയത്. ചട്ടം ലംഘിച്ച കരാർ കമ്പനിക്ക് മുൻകൂർ പണമായി 8.25 കോടി രൂപ അനുവദിച്ചതിലെ ഗൂഢാലോചനയിൽ മുൻമന്ത്രിക്കും ഉത്തരവാദിത്വമുണ്ട്. ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്നറിയിച്ച വിജിലൻസ് പക്ഷേ സർക്കാർ അനുമതി ലഭിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കി. സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം ഇത്തരം അനുമതി വാങ്ങേണ്ടതില്ലെങ്കിലും രാഷ്ട്രീയാരോപണങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്തതെന്നും വിജിലൻസ് വിശദീകരിച്ചു. ഇതോടൊപ്പം അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പലർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. അതേസമയം തനിക്ക് ജാമ്യം നൽകാതിരിക്കാൻ വിജിലൻസ് ശ്രമിക്കുകയാണെന്ന് TO സൂരജ് കോടതിയിൽ ബോധിപ്പിച്ചു. മറ്റ് കേസുകളിലെ അന്വേഷണവും പാലാരിവട്ടം കേസുമായി ബന്ധമില്ലെന്നും പുരകത്തുമ്പോൾ വാഴ വെട്ടും പോലെയാണ് വിജിലൻസ് പെരുമാറുന്നതെന്നുമാണ് സൂരജിന്റെ ആരോപണം. ഇതിനിടെ TO സൂരജ് ഉൾപ്പെടെയുള്ള കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷ അടുത്ത തിങ്കളാഴ്ചയിലേക്ക് മാറ്റി. 24 കൊച്ചി. മരട് ഫ്ളാറ്റ് ഉടമകൾക്ക് ആദ്യഘട്ടമായി 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകണമെന്ന് ആവർത്തിച്ച് സുപ്രീംകോടതി. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ 20 കോടി രൂപ കെട്ടിവയ്ക്കണം. ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കാനുള്ള വിധിയിൽ നിന്ന് ഒരു വരി പോലും മാറ്റില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയ ജസ്റ്റിസ് അരുൺ മിശ്ര കോടതിയിൽ നേരിട്ട് ഹാജരായ ഫ്ളാറ്റ് ഉടമകളെ ശകാരിച്ചു. ആദ്യഘട്ട നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ എല്ലാ ഫ്ളാറ്റ് ഉടമകൾക്കും നൽകണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശമുണ്ടായിട്ടും ജസ്റ്റിസ് കെ ബാലകൃഷ്ണൻ നായർ അധ്യക്ഷനായ സമിതി ആ തുക അനുവദിക്കുന്നില്ലെന്ന് ഫ്ളാറ്റ് ഉടമകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പരാതിപ്പെട്ടു. ഇക്കാര്യം പരിഗണിച്ച ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് മുന്നുത്തരവ് നടപ്പാക്കാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. എന്നാൽ പൊളിക്കാനുള്ള വിധിയിൽ ഒരു മാറ്റവും വരുത്താനാകില്ലെന്ന് വീണ്ടും വ്യക്തമാക്കി. ഉത്തരവിട്ടാൽ ഉത്തരവിട്ടത് തന്നെ. ഫ്ളാറ്റ് ഉടമകളെ അതിരൂക്ഷമായാണ് ജസ്റ്റിസ് അരുൺ മിശ്ര വിമർശിച്ചത്. കീപ് ക്വയറ്റ് ആൻഡ് സിറ്റ് ഡൗൺ എന്ന വാക്ക് പലതവണ ജസ്റ്റിസ് അരുൺ മിശ്ര ആവർത്തിച്ചു. സുപ്രീം കോടതി പൊതുവേദിയല്ലെന്നും വ്യക്തമാക്കി. കോടതിയുടെ സമയം മെനക്കെടുത്തരുതെന്നും ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ഫ്ളാറ്റ് നിർമ്മാതാക്കൾ 20 കോടി രൂപ കെട്ടിവെക്കണം. നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളും സ്വത്തുക്കളും മരവിപ്പിച്ചത് തൽക്കാലം ഒഴിവാക്കി. ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കുന്നതിന് ഇതുവരെ സ്വീകരിച്ച നടപടികൾ വ്യക്തമാക്കി ചീഫ് സെക്രട്ടറി ടോം ജോസ് സമർപ്പിച്ച സത്യവാങ്മൂലം ജസ്റ്റിസ് അരുൺ മിശ്ര കോടതി രേഖയിൽ ഉൾപ്പെടുത്തി. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.